മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. സഞ്ജുവിന്റെ കാർ ബസ് സ്റ്റോപ്പിനടുത്ത് നിന്നു. അവൻ അമൃതയെ നോക്കി. എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? ഞാൻ ദേവി ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോകാം. ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ചെറിയമ്മ വീട്ടിൽ കാണും. വൈകിട്ടേ ഞാൻ വീട്ടിലേക്കുള്ളൂ. ഇന്ന് ആ സ്ത്രീക്ക് കുറേ സമയം കൊടുക്കണം മഹിയുമായി സംസാരിക്കാൻ. എന്നാൽ ഞാൻ മഹിയുടെ സിനിമയുടെ ലൊക്കേഷൻ വരെ പോയിട്ട് വരാം. ഒറ്റപ്പാലത്താ ഷൂട്ട് നടക്കുന്നത്. സഞ്ജു എങ്ങനെ അറിഞ്ഞു? ആ സിനിമയുടെ ഡയറക്ടർ അജി ദേവുസ് എന്റെ FB ഫ്രണ്ടാ. ദിവസവും അയാൾ സിനിമാ വിശേഷങ്ങൾ പോസ്റ്റ് ചെയ്യും. പ്രൊഡ്യൂസർ മഹേഷ് ആണെന്ന് മനസ്സിലായപ്പോ മെസ്സഞ്ചറിൽ ഞാൻ ഡയറക്ടറോട് ചാറ്റ് ചെയ്തു. ഒരു മതിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാൾക്ക് അവിടെയുണ്ടെങ്കിൽ സഞ്ജുവിനെ തിരിച്ചറിയില്ലേ? മഹേഷും ഞാനും തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഡയറക്ടറെ കാണാൻ പോകുന്നത് ചാൻസ് ചോദിച്ച. മഹേഷിന്റെ വഴിക്ക് നമ്മൾ കുറച്ചു ദൂരം പോയേ പറ്റൂ. ചൂണ്ടയെറിയുമ്പോൾ മീൻ കിടക്കുന്ന കുളത്തെപ്പറ്റിയും അറിഞ്ഞിരിക്കണം. സഞ്ജുവിനെ കണ്ട എപ്പോ സിനിമയിലെടുത്തെന്ന് ചോദിച്ചാ മതി. അവൾ ചിരിച്ചു. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. അവളുടെ കവിളിൽ തട്ടി. അമൃതയുടെ കവിൾ ചുവന്നു. ഞാൻ തമാശ പറഞ്ഞതല്ല. ക്ലാസ്സിൽ കുട്ടികളൊക്കെ പറയാറുണ്ട് സഞ്ജുവിന്റെ ചിരി പൃഥ്വിരാജിനെ പോലെയാണ്. അവൻ ചിരിച്ചു. എടി, ഞാനും തമാശ പറഞ്ഞതല്ല. എന്തായാലും ഒരു സിനിമയിലെ ഞാൻ അഭിനയിക്കൂ. നായികയായി എന്റെ കൂടെ നീയും ഉണ്ടാവും. അവളുടെ മുഖത്തെ ചിരി സങ്കടത്തിന് വഴിമാറി. ജീവിതം അഭിനയം തന്നെയാ. എന്നെ പ്രസവിച്ച സ്ത്രീ ചെയ്യുന്നതും അതുതന്നെ. മകൾക്ക് വേണ്ടി അച്ഛനും അഭിനയിക്കുന്നു. ഇപ്പോൾ ഞാനും അത് ചെയ്യുന്നു. ഒന്നും അറിയാത്തത് പാവം ചാരു മാത്രം. എന്തായാലും നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതകഥയ്ക്ക് ക്ലൈമാക്സായി. ഇനി വരാൻ പോകുന്നത് അതാ. അമൃത ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് ഡോർ തുറന്നിറങ്ങി. ഡോർ അടച്ചിട്ട് അവൾ മുഖം കുനിച്ച് അവനെ നോക്കി. ഞാൻ വിളിക്കാമേ? ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. സഞ്ജു വണ്ടി മുന്നോട്ടെടുത്തു. ഒറ്റപ്പാലത്ത് ചെന്നിട്ട് സഞ്ജു സെല്ലെടുത്തു. അജി ദേവുസ് കൊടുത്ത പ്രൊഡക്ഷൻ കൺട്രോളറുടെ നമ്പറിലേക്ക് വിളിച്ചു. രണ്ട് തവണ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. ആ പറ. അലക്ഷ്യമായി സ്വരം വന്നു. ചേട്ടാ, എന്റെ പേര് ഷിൻ എന്നാ. അജിസാറ് പറഞ്ഞിട്ടാ ചേട്ടനെ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഒറ്റപ്പാലത്തുണ്ട്. അജിസാറിനെ കാണാൻ വന്നതാ. ഇന്ന് വരാൻ സാറ് പറഞ്ഞു. മോനെ, നീ മനുശ്ശേരിക്ക് പോന്നു. അവിടെ വന്ന് ഷൂട്ട് നടക്കുന്ന സ്ഥലം ചോദിച്ചാ ആരും പറഞ്ഞു തരും. കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടുണ്ടോ? മറുവശത്ത് നിന്ന് വന്ന സ്വരം മയപ്പെട്ടു. ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എന്നാൽ വിട്ടോ? ചിരിയോടെ അവൻ കോൾ കട്ട് ചെയ്തു. ഒരു വ്യാജ ഐഡി ഉണ്ടാക്കി ഷിൻ എന്ന പേരിട്ടാണ് ഡയറക്ടറെ മുട്ടി നോക്കിയത്. തന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് അയാൾ പ്രതികരിച്ചു തുടങ്ങിയതും കൺട്രോളറുടെ നമ്പർ തന്നതും. മനുശ്ശേരിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ലൊക്കേഷനിലേക്കുള്ള വഴി ഒരാൾ പറഞ്ഞു തന്നു. ഇട റോഡിലൂടെ കുറേ ദൂരം ചെന്നപ്പോൾ റോഡ് വശത്തായി കാറുകൾ നിരന്നു കിടക്കുന്നത് കണ്ടു. യൂണിറ്റ് വണ്ടിയിൽ വിരൽ തുമ്പിൽ ആരോ എന്ന ബാനർ കെട്ടിയിട്ടുണ്ട്. മറ്റൊരു കാറിന്റെ പിന്നിൽ അവൻ വണ്ടി ഒതുക്കി നിർത്തി. തല ചീകിയിട്ട് സൺഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ച് സൂപ്പർ സ്റ്റാറിന്റെ ഭാവത്തിൽ അവൻ പുറത്തിറങ്ങി. വീട്ടിന്റെ ഗേറ്റ് കടന്നപ്പോൾ മുറ്റത്ത് ചെറിയൊരു ആൾക്കൂട്ടമുണ്ട്. എല്ലാം ടെക്നീഷ്യന്മാരാണെന്ന് അവന് മനസ്സിലായി. കൂടെ നിന്നവരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിഞ്ഞതും സഞ്ജു അറിഞ്ഞു. ചെവിയിൽ ഇയർഫോണും വെച്ച് ആരോടും സംസാരിച്ചു നിന്ന ഉയരം കുറഞ്ഞ ഒരാൾ അവന്റെ നേരെ വന്നു. സഞ്ജു മുഖത്ത് നിന്ന് ഗ്ലാസ് എടുത്ത് ഭവ്യത കാണിച്ചു. ചേട്ടാ, കൺട്രോളർ അനിൽ വർക്കല ചേട്ടനെ ഒന്ന് കാണണം. അയാൾ കൈ കൊടുത്തു. ഞാനാ. എന്താ മോന്റെ പേര്? ഷിൻ. അയാൾ അവനെ അടിമുടി നോക്കി തൃപ്തി വരുത്തി. വാ. മഹേഷിന്റെ മുഖം അവൻ തിരിഞ്ഞെങ്കിലും കണ്ടില്ല. അമൃതയുടെ ഫോണിൽ നിന്ന് അവൻ മഹേഷിന്റെ മുഖം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വിശാലമായ ഹാളിലേക്ക് അവർ ചെന്നു കയറി. സെറ്റിയിൽ കാലിനുമേൽ കാൽ കയറ്റി വെച്ച് അജി ദേവുസ് ഇരിക്കുന്നുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് നോക്കുകയാണ് അയാൾ. സർ, അനിൽ വർക്കല അടുത്ത് ചെന്ന് വിളിച്ചു. അജി ദേവുസ് മുഖമുയർത്തി കണ്ണടയ്ക്ക് മുകളിലൂടെ അവനെ നോക്കി. സഞ്ജു കൈകൂപ്പി. സർ, ഞാൻ ഷിൻ. സാറിനെ വന്ന് കാണാൻ ഇന്നലെ പറഞ്ഞിരുന്നു. മേക്കപ്പ് ചെയ്ത് സോനു അങ്ങോട്ട് വന്നു. അജി ദേവുസ് തലയാട്ടി. മുഖത്തെ ചിരിയൊന്നും ഉണ്ടായില്ല. ഗോപി, അയാൾ വിളിച്ചു. സ്ക്രിപ്റ്റ് റൈറ്റർ ഗോപി കൃഷ്ണൻ അടുത്ത മുറിയിൽ നിന്ന് വന്നു. ആ പയ്യന്റെ ക്യാരക്ടറിന് ഇയാൾ ഓക്കെയല്ലേ? ഫിഗർ ഓക്കെയാ, പക്ഷേ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ അനിയ? ഞാൻ കുറച്ച് ടെലിഫിലിമിനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സഞ്ജു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഞാനിവിന്റെ കുറെ ടിക്ടോക്ക് കണ്ടു. അഭിനയമോഹികൾക്കുള്ളതല്ല ടെലിഫിലിമും ടിക്ടോക്കുമൊക്കെ. ഇവന്റെ കയ്യിൽ ചിലതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ചെന്ന് മേക്കപ്പെട്. ഓക്കെയാവും. ഉച്ചയ്ക്ക് ആ സീൻ എടുക്കാം.
കൊണ്ടുപോയി മേക്കപ്പ് ചെയ്യിക്ക്. അജയ് ദേവൂസ് അസോസിയേറ്റ് ഡയറക്ടർ സുനിൽ ദേവികോടിനോട് പറഞ്ഞു. താങ്ക് യു സർ. മോൻ വാ. സുനിൽ ദേവികോട് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അജയെ സമ്മതിച്ചു. എവിടെ നിന്ന് ഈ പയ്യനെ പൊക്കിയെടുത്തു? അവനൊരു സ്റ്റാർ ലുക്കുണ്ട്. ഗോപികൃഷ്ണൻ അത്ഭുതപ്പെട്ടു. നാളത്തെ സ്റ്റാർ അവനാവില്ലെന്ന് ആര് കണ്ടു? ചിലപ്പോ സോനുവിന്റെ അടുത്ത പടത്തിലെ ഹീറോ അവനായിരിക്കും. സോനുവിനെ നോക്കി അജു ദേവൂസ് ചിരിച്ചു. സാറിന്റെ പ്രവചനം ഫലിക്കുമെന്ന് എനിക്കറിയാം. ചിരിയോടെ അവൾ മറുപടി കൊടുത്തു. എന്നാൽ അടുത്ത സീനിലേക്ക് പോകാം. അജയ് ദേവൂസ് എഴുന്നേറ്റു. ബാഗ് എടുക്കാൻ കാറിനടുത്തേക്ക് ചെന്ന സഞ്ജു അമൃതയെ വിളിച്ചു. റിങ് ചെയ്ത ഉടൻ അവളുടെ സ്വരമെത്തി. മാങ്കുറിശ്ശിയിലെത്തിയോ? ഞാനിവിടെയുണ്ട്. അച്ഛൻ ഇതുവരെ വിളിച്ചിട്ടില്ല. സഞ്ജു പോയിട്ടെന്തായി? എന്നെ സിനിമയിലെടുത്തു. അവൻ ചിരിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. എന്താ പ്ലാൻ? പ്ലാൻ എന്താ? ഭംഗിയായി അഭിനയിക്കുക. നിങ്ങളുടെ പണം മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാനതിൽ അഭിനയിക്കണ്ടേ? ഒരുപാട് നടീനടന്മാരുണ്ടോ? അങ്ങനെയാരെ ഞാനിവിടെ കണ്ടില്ല. എനിക്ക് ആകെ രണ്ട് സീനേയുള്ളൂ. അതിലൊരെണ്ണം ഇന്ന് ഷൂട്ട് ചെയ്യും. തമാശ പറയും പോലെ അവൻ ചിരിച്ചു. അയാളെ കണ്ടോ മഹേഷിനെ? അയാൾ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം വീട്ടിൽ പറയണ്ടേ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഈ സിനിമ റിലീസായിട്ട് വേണ്ടേ? അതിനു മുമ്പ് അവനെ നമ്മൾ വീഴ്ത്തി നിലത്ത് കിടത്തില്ലേ? ഞാൻ വൈകിട്ട് വിളിക്കാം. മേക്കപ്പ് അസിസ്റ്റന്റ് വരുന്നത് കണ്ടപ്പോൾ അവൻ സംസാരം അവസാനിപ്പിച്ചു. മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണ സമയമായി. ഭക്ഷണം കഴിച്ച് മുറ്റത്തെ തണലിൽ കിടന്ന കസേരയിൽ അവൻ ചെന്നിരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ സുനിൽ ദേവികോട് സീനുമായി അടുത്തേക്ക് വന്നു. സീനിൽ ചെയ്യേണ്ടതൊക്കെ അവന് വിശദീകരിച്ചു കൊടുത്തു. നായികയുമായിട്ടുള്ള കോമ്പിനേഷനാണ്. കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് സീനേ ഉള്ളൂവെങ്കിലും കഥയിൽ വഴിത്തിരിവുണ്ടാക്കുന്ന കഥാപാത്രമാണെന്ന് അവന് തോന്നി. സീനിന്റെ കോപ്പി അവനെ ഏൽപ്പിച്ച് അസോസിയേറ്റ് പോയി. ആരോ വരുന്നതറിഞ്ഞ് സീനിൽ നിന്ന് അവൻ മുഖമുയർത്തി നോക്കി. സുന്ദരിയായ ഒരു പെൺകുട്ടി. ചിരിയോടെ അവൾ അടുത്തു വന്നപ്പോൾ അവൻ എഴുന്നേറ്റു. അവൾ അടുത്തു വന്ന് കൈനീട്ടി. ഹായ്, ഞാൻ സോനു, ഹീറോയിന. ഹായ്, ഞാൻ ഷിൻ. അവൻ കൈ കൊടുത്തു. ഇരിക്കൂ. അടുത്ത കസേരയിൽ ഇരുന്നിട്ട് അവൾ ക്ഷണിച്ചു. വേണ്ട മാഡം, ഇരിക്ക് ഷിൻ. അവൾ നിർബന്ധിച്ചപ്പോൾ അവൻ ഇരുന്നു. ആദ്യത്തെ മൂവിയാണല്ലേ? അജിസാറ് പറഞ്ഞു. അതെ മാഡം, എന്റെയും ഫസ്റ്റ് മൂവിയാ. കുറേ ആഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഷിൻ എന്ത് ചെയ്യുന്നു? ഞാൻ എംടെക്കിന് പഠിക്കുന്നു. എവിടെയാ സ്ഥലം? പാലക്കാട്, ഉമ്മനഴി. എന്റെ വീട് കോഴിക്കോടാ. ഒരുപാട് ഓഫർ വന്നതാ. അജിസാറിന്റെ ഈ മൂവി ചെയ്യാൻ വേണ്ടി മാറി നിന്നതാ. നല്ലൊരു എൻട്രി അല്ലേ വേണ്ടത്? അതെ മാഡം. പ്രൊഡ്യൂസർ ആരാ? മഹേഷ് മാമ്പള്ളി. മഹിയേട്ടന്റെ കുറെ ആഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് കടന്ന് ഒരു ഇന്നോവ വരുന്നത് സഞ്ജു കണ്ടു. അതാ മഹിയേട്ടൻ. അവളുടെ മുഖം വിടർന്നു. കാർ വീടിന്റെ ഒരു ഭാഗത്തേക്ക് പോയി. ഷിൻ വലിയ സ്റ്റാറാവുമെന്ന് അജിസാർ പ്രവചിച്ചു കഴിഞ്ഞു. ഒരു സെൽഫി എടുത്താലോ? നാളെ എനിക്കും പറയാലോ ഷിൻ ആദ്യമായി ആക്ട് ചെയ്തത് എന്റെ കൂടെയാണെന്ന്? കസേര അവൾ അവന്റെ അടുത്തേക്ക് ചേർത്തിട്ടു. എന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഫോൺ ഉയർത്തിപ്പിടിച്ചു. കാറിൽ നിന്നിറങ്ങി വന്ന മഹേഷ് അത് കണ്ടു. എക്സിക്യൂട്ട് ഹരി മൃദുമല ഓടി അടുത്തു ചെന്നു. ഏതാ അച്ചക്കൻ? മഹേഷ് അതൃപ്തി പ്രകടിപ്പിച്ചു. സ്റ്റീഫൻ ലൂക്കോസിന്റെ വേഷം ചെയ്യാൻ അജിസാർ വരുത്തിയതാ. കൊള്ളാം, നല്ല പയ്യന. സോനു നാലഞ്ച് തവണ ക്യാമറ ക്ലിക്ക് ചെയ്തു. ഞാൻ ഫോട്ടോസ് അയച്ചു തരാം. ഷിൻ നമ്പർ പറഞ്ഞു. അവൻ അവൾക്ക് ഫോൺ നമ്പർ കൊടുത്തു. അവൾ ആ നമ്പർ സേവ് ചെയ്തു. മഹേഷ് അവിടെ എത്തി. സഞ്ജു എഴുന്നേറ്റ് ബഹുമാനം കാണിച്ചു. മഹേഷ് അവനെ അവഗണിച്ചു. മഹിയേട്ടാ, ഇത് ഷിൻ. മഹേഷ് അത് കേൾക്കാത്ത മട്ടിൽ ചോദിച്ചു. സോനു ലഞ്ച് കഴിച്ചോ? കഴിച്ചു. എന്തിനാ പുറത്തിറങ്ങി നിൽക്കുന്നത്? വാ. മഹേഷ് വീടിന് നേരെ നടന്നു. അവനെ നോക്കി ചിരിച്ചിട്ട് അവൾ കൂടെ പോയി. മഹേഷ് മാമ്പള്ളി, ഒരു പാവം മനുഷ്യന്റെ ചോരയൂറ്റി കുടിച്ച് വീർത്ത അട്ട. നിന്നെ ഞാൻ പൊളിച്ചെടുക്കുമെടാ. വെറുപ്പോടെ അവനിരുന്നു. അനിൽ വർക്കല അവന്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ ഹീറോയിനോട് അധികം സംസാരമൊന്നും വേണ്ട. അത് പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടെന്നും വരില്ല. കിട്ടിയ ചാൻസ് കളയരുത്. ചേട്ടാ, അവരാ ഇങ്ങോട്ട് വന്നത്. വന്നാലും ഒഴിഞ്ഞേക്കണം. പ്രൊഡ്യൂസർ കെട്ടാൻ പോകുന്ന പെണ്ണാ. സത്യമാണോ? അതേടാ, ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ വിവാഹം ഉണ്ടാവുമെന്നാ ശ്രുതി. അവൾക്ക് വേണ്ടിയാ അയാൾ ഈ പടം തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് അവളുമായി സംസാരിക്കാൻ പോകരുത്. ഇഷ്ടപ്പെടാതെ അയാൾ കയറിപ്പോയത്. സഞ്ജു മനസ്സിൽ ചിരിച്ചു. അമ്മുവിന്റെ അമ്മയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല പണി തന്നെ. വെറുതെയല്ല അയാൾ അവരെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാത്തത്. നിനക്കുള്ള പണി ഞാൻ തരുമെടാ മഹേഷേ. ഇനിയൊരു പെണ്ണിനെ നീ വഞ്ചിക്കരുത്.
മണിയമ്മ കടുപ്പത്തിലൊരു ചായ കൊണ്ടുവന്ന് ജയരാമന് കൊടുത്തു. മഞ്ജു രമേശന്റെ വീടുവരെ പോയിരിക്കുക, വൈകിട്ട് അവൾ വരും. ജയരാമൻ ചായ കുടിച്ചു. കയ്യിലെ മുറിവ് ഭേദമായോ? ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്തിട്ടാ വരുന്നത്. മുറിവ് ഉണങ്ങിത്തുടങ്ങി. മഹി സ്ഥലത്തില്ലാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. അതിനിടയിൽ അമ്മു ഇവിടെ വന്നു. അവൾ അതിനോട് പറഞ്ഞു, ഞാൻ അടുത്ത മാസം കയറിപ്പോവും. ഇപ്പോ പോകുന്നത് നല്ലൊരു സ്ഥലത്തേക്കാ. ഇവിടത്തെ 80,000 രൂപ ശമ്പളം കിട്ടും. മണിച്ചേച്ചിയോട് അതൊന്ന് പറയാനാ ഞാൻ വന്നത്. പോകുന്നതിനു മുമ്പ് അമ്മുവിന്റെയും മഹിയുടെയും വിവാഹ നിശ്ചയം നടത്തി വെക്കണം. മണിയമ്മ മൗനമണിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് കല്യാണം നടത്താൻ ഞാനിങ്ങ് വരാം. അതിപ്പോ അവൻ വരാതെ ഞാനെന്ത് പറയാനാ ജയരാമ? അമ്മുവിനെ MBBSന് പഠിക്കണമെന്നോ വേറെ ഏതോ പയ്യനുമായി എടുപ്പമുണ്ടെന്നോ ഒക്കെ അറിഞ്ഞ് മഹി പിന്മാറി നിൽക്കുക. അമ്പരപ്പോടെ അയൺ ഗ്ലാസ് ടീപോയിൽ വെച്ചു. മണിച്ചേച്ചി എന്തായി പറയുന്നത്? എന്റെ മോൾക്ക് വേറൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടെന്നോ? ആരാ മണിച്ചേച്ചിയോട് ഈ വിവരം പറഞ്ഞത്? എനിക്കറിയണം. മണിയമ്മയ്ക്ക് മറുപടിയില്ലായിരുന്നു. അവൾ മഹി എന്ന് കരുതിയിരിക്കുക. പിന്നെ പഠിപ്പിന്റെ കാര്യം, അതവൾ ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് മഹിയുമായുള്ള വിവാഹമെന്നാം അമ്മു ആഗ്രഹിച്ചത്. MBBSന്റെ മോഹം അവൾ ഉപേക്ഷിച്ചു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഏതിനും മഹി വരട്ടെ, അവനിപ്പോ സിനിമാ പ്രൊഡ്യൂസർ ആയ നിലയ്ക്ക് അവളെ വേണ്ടെന്ന് പറയൂ. എങ്കിൽ എന്റെ മോള് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അവൾ സമ്മതിച്ചാൽ തന്നെ മറ്റൊരു പയ്യൻ അവളെ കയ്യേൽക്കോ? 7-8 വർഷം അവൻ കൊണ്ടു നടന്ന പെണ്ണെന്നല്ലേ നാട്ടുകാർ പറയൂ. മണിയമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. ചതിക്കില്ലേ മണിച്ചേച്ചി? മണിച്ചേച്ചി തന്ന വാക്കിലാ അവന് ഞാനെന്റെ വീട്ടിൽ സർവ്വസ്വാതന്ത്ര്യവും കൊടുത്തത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാ അതിന് കാരണക്കാരി മണിച്ചേച്ചി മാത്രമായിരിക്കും. ജയരാമ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാനെന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യുമെന്ന് മണിച്ചേച്ചി പറ. പേരുദോഷം കേൾക്കേണ്ടി വരുന്ന ഒരു പെങ്കൊച്ചിന്റെ അച്ഛനാവും ഞാൻ. അവൾക്ക് താഴെ ഒന്നുകൂടിയുണ്ട്. ഞാനും എന്റെ മക്കളും മണിച്ചേച്ചിക്ക് അന്യരാണോ? അങ്ങനെ ഞാൻ ഒരിക്കലും കരുതില്ല. 60 ലക്ഷം രൂപ അമ്മുവിന്റെ പഠിപ്പിന് മാറ്റി വച്ചിട്ടുണ്ട്. ആ പണം അവൾക്കുള്ളതാ. അവളുടെയോ മഹിയുടെയോ പേരിലേക്ക് മാറ്റിയിടാൻ ഞാൻ തയ്യാറാ. പിന്നെ ആ വീടും പറമ്പും അമ്മുവിന്റെ പേരിൽ എഴുതി വെക്കും. അത് ചെയ്തിട്ട് മതി കല്യാണം. ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നത് എന്റെ 2-ാമത്തെ മകൾക്ക് വേണ്ടിയാ. മണിയമ്മയുടെ കണ്ണുകൾ തിളങ്ങി. കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വീടും പറമ്പും ഞാൻ വിട്ടുകൊടുക്കും. അതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു വീട് ഞാൻ വാങ്ങും. മൃദുല പോലും അറിയാതെ 35 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. 1 വർഷം കൊണ്ട് ജോലി ചെയ്ത് കിട്ടുന്നത് കൂടിയാവുമ്പോൾ എനിക്കതിന് കഴിയും. ചാരു 2 അല്ലേ ആയിട്ടുള്ളൂ. വിവാഹപ്രായമാവുമ്പോൾ ചേച്ചിക്ക് കൊടുത്തത് തന്നെ ഞാൻ അവൾക്കും കൊടുക്കും. ജയരാമൻ എഴുന്നേറ്റു. എന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കാതെ പോകരുത്. മണിച്ചേച്ചിയെ ഞാൻ എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാ കാണുന്നത്. ജയരാമൻ ചെല്ല്, ഞാൻ വിവരമറിയിക്കാം. അനുകൂല ഭാവം മണിയമ്മയിൽ പ്രകടമായി. സിനിമാ പിടുത്തമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പടം തിയേറ്ററിൽ നന്നായി ഓടിയാലേ കാശു കിട്ടു. ഒരു ഉറപ്പുമില്ലാത്ത ബിസിനസ്സാ അത്. അമ്മുവിന്റെ ഭാഗത്തു നിന്ന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായപ്പോഴാ അവന്റെ മനസ്സും അടുത്തത്. അല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോയതൊന്നുമല്ല. എന്നാൽ എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം. അവനെ ഞാൻ വിളിച്ചു വരുത്താം. ജയരാമൻ ചിരിച്ചിട്ട് വരാന്തയിൽ നിന്നിറങ്ങി. തുണികൾ നനച്ച് മൃദുല അയയിൽ തൂക്കിയിട്ടു. ഊണ് സമയത്ത് എത്തുമെന്ന് പറഞ്ഞുപോയ ജയരാമൻ വൈകാൻ കാരണം മണിച്ചേച്ചിയെ കാണാൻ പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. തന്റെ ഓരോ കരുനീക്കവും വിജയം കാണുന്നതിന്റെ ആഹ്ലാദത്തിലായിരുന്നു മൃദുല. മക്കൾ തിരിഞ്ഞതാണ് തിരിച്ചു പോകാനുള്ള മനസ്സ് ജേട്ടനുണ്ടായത്. കേട്ടപ്പോൾ മഹിയും അത് തന്നെ പറഞ്ഞു. ഗേറ്റിൽ ഒരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടു. ബൈക്കിന്റേതല്ലെന്ന് മനസ്സിലായതും മൃദുല അകത്ത് കയറി. മുന്നിലെ വാതിൽ തുറന്നപ്പോൾ വെളുത്ത സ്കോഡ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. മൃദുല സിറ്റൌട്ടിൽ ഇറങ്ങി. വീടും പറമ്പും ഈടുവാങ്ങി പണം തന്ന ആരെങ്കിലുമാണോ എന്നൊരു ഭയം അവളിലുണ്ടായി. ഡോർ തുറന്നിറങ്ങിയത് സൂരജായിരുന്നു. അവൻ മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. ചിരിയോടെ സൂരജ് നടന്നു വന്നു. ഞാൻ വന്നുപോയ കാര്യം ചേച്ചി ജയരാമേട്ടനോട് പറഞ്ഞില്ലേ? അവൻ സിറ്റൌട്ടിൽ കയറി. ഞാൻ പറഞ്ഞിരുന്നു, നമ്പറും കൊടുത്തു. ഇതിനിടയിൽ എനിക്കും കുറച്ച് തിരക്കായിപ്പോയി. അടുത്ത മാസം എന്റെ കല്യാണമാ. ജയരാമേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നെ വിളിച്ചതുമില്ല. ആളിവിടെ ഇല്ല. ചീ, ഇതെന്തൊരു മനുഷ്യരാ. ഒരത്യാവശ്യം വന്ന ആളെ കിട്ടില്ലെന്ന് വെച്ചാ എന്തു ചെയ്യും? ചേച്ചിയൊന്ന് വിളിക്ക്. നാട്ടിലെ എന്റെ നമ്പർ അറിയാത്തോണ്ടാവും കോൾ എടുക്കാത്തത്. എന്തായാലും ജയരാമേട്ടനെ കണ്ടിട്ട് ഞാൻ പോകൂ. സൂരജ് ചെന്ന് ചാരു ബെഞ്ചിൽ ചെന്നിരുന്നു. മൃദുല അനങ്ങാതെ നിന്നു. ചെന്ന് വിളിക്ക് ചേച്ചി, വളരെ സീരിയസ് ആയ കാര്യ.
അവനെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ മൃദുല അകത്തേക്ക് നടന്നു. കിച്ചണിൽ ചെന്ന് ഫോണെടുത്ത് ജയരാമന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഞാനിപ്പോ എത്തും, മണിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ജയരാമേട്ടന്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ആ സൂരജ് പിന്നെയും വന്നിട്ടുണ്ട്. ജയേട്ടൻ വരാതെ പോവില്ലെന്ന് പറഞ്ഞ് സിറ്റൌട്ടിൽ കയറിയിരിക്കുക. അവൻ പിന്നെയും വന്നോ? അവന്റെ കല്യാണമായി. കാശ് കടം ചോദിക്കാനാ വന്നത്. അവിടെ വെച്ച് കടം വാങ്ങിയ 50,000 രൂപ ഇനിയും തരാനുണ്ട്. നാട്ടിൽ വന്നാലും സ്വസ്ഥത തരില്ലെന്ന് വെച്ച് എന്തു ചെയ്യും? ഞാൻ ഗുരുവായൂരൊരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞ് എങ്ങനെ ഒഴിവാക്ക്? അവൻ പോയെന്നറിഞ്ഞാലേ ഞാൻ വരൂ. ഞാൻ പറഞ്ഞുവിടാം. പിന്നെ ഞാൻ ദുബായിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല, ഫോൺ വെച്ചിട്ട് മൃദുല പുറത്തേക്ക് ചെന്നു. ജയേട്ടൻ രാത്രി വൈകിയേ വരൂ. ഗുരുവായൂർ കല്യാണത്തിന് പോയതാ. അവിടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലും പോകാനുണ്ടത്രേ. ചേച്ചി ഇപ്പോ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവൊന്നും ചേച്ചിക്കില്ല. അവൻ എഴുന്നേറ്റു. ജയരാമേട്ടൻ എന്നെ ഒഴിവാക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പണം കടം ചോദിക്കാൻ വന്നതെന്നാവും കരുതിയിട്ടുണ്ടാവുക. ഗൾഫിൽ വെച്ച് ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വാങ്ങിയ കാശ് കൊടുക്കാനുമുണ്ട്. എന്നാൽ അങ്ങനെ തന്നെ കരുതിക്കോ എന്ന മട്ടിൽ മൃദുല കൈകൾ കെട്ടി നിന്നു. മുഖത്ത് വെറുപ്പ് പ്രകടമാക്കി. ഞാനിപ്പോ വന്നത് അതിനൊന്നുമല്ല ചേച്ചി. ജയരാമേട്ടന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടായിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ജയരാമേട്ടന്റെ മുന്നിൽ വെച്ച് അത് പറയാനാ പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് പോകുന്നതും ഇങ്ങോട്ട് ഓടിയതും. മൃദുലയുടെ നെറ്റി ചൊളിഞ്ഞു. എന്തായാലും എന്നോട് പറ. ആരുടെയും ഫോൺ എടുക്കാത്ത നിലയ്ക്ക് ജയരാമേട്ടൻ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. നേരിൽ പിടിതരാത്ത നിലയ്ക്ക് എനിക്ക് ചേച്ചിയോട് പറയാതെ വഴിയില്ല. അവൻ നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അബുദാബി ബിഗ് ടിക്കറ്റ് മെഗാ നെറുക്കെടുപ്പിൽ ജയരാമേട്ടൻ എടുത്ത ടിക്കറ്റിന് ലോട്ടറി അടിച്ചു. 1.5 കോടി ദിർഹം എന്ന് വെച്ചാ ഇവിടത്തെ 30 കോടിക്ക് അടുത്തു വരും. കണ്ണുകൾ തള്ളി മൃദുലം ഇഴിച്ചു നിന്നു. അതേ ചേച്ചി, 30 കോടിക്ക് ഉടമയാ നമ്മുടെ ജയരാമേട്ടൻ. 30 കോടിയോ? വിശ്വസിക്കാനാവാതെ മൃദുല എടുത്തു ചോദിച്ചു. 1.5 കോടി ദിർഹം, ഏറെക്കുറെ 30 കോടി ഇന്ത്യൻ റുപ്പി തന്നെ. നമ്മൾ ഒരു ജന്മം കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ 50 ലക്ഷത്തിന്റെ ബാങ്ക് ബാലൻസ് പോലും ഉണ്ടാവില്ല. ജയരാമേട്ടൻ ഒരു ഭാഗ്യവാനാന്ന് പറഞ്ഞാ പോരാ, മഹാഭാഗ്യവാൻ. സൂരജ് അവളെ നോക്കി അത്ഭുത ചിരിയോടെ നിന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി വേറെ ആർക്കെങ്കിലും ആണോ? നമ്പർ മാറിപ്പോയതാണെങ്കിലും പോരെ? മൃദുലയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഇതിവിടുത്തെ ലോട്ടറി പോലൊന്നുമല്ല ചേച്ചി. ടിക്കറ്റ് എടുക്കുന്ന ആളിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ജയരാമേട്ടൻ നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് ടിക്കറ്റ് എടുത്തത്. നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് കുറേ നാളായി. അബുദാബി ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ് അധികൃതർ ജയരാമേട്ടന്റെ അവിടുത്തെ നമ്പറിലും ഇന്ത്യൻ നമ്പറിലും പലതവണ വിളിച്ചു. ജയരാമേട്ടനെ ഞങ്ങളും വിളിക്കുകയായിരുന്നു. ഫോണിൽ കിട്ടിയിട്ട് വേണ്ടേ? അങ്ങനെ ഞാൻ വന്നത്, സൂരജ് പറഞ്ഞു. പണം കൈപ്പറ്റാൻ തടസ്സം വല്ലതുമുണ്ടോ? എന്ത് തടസ്സം? ജയരാമേട്ടൻ അതുവരെ ഒന്ന് വന്നാ മതി. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വന്ന നിലയ്ക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് എപ്പോ വേണേലും വരാം. ആൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മൃദുലയുടെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. 30 കോടി! അവൾക്ക് തല പെരുത്തു. ജയരാമേട്ടൻ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് വിളിച്ചു വരുത്ത്. അവിടെ നിന്നെടുത്ത ടിക്കറ്റ് കൈവശമുണ്ടോന്നറിയണം. അത് കയ്യിന്ന് പോയാൽ പണം കിട്ടില്ല. മൃദുല അകത്തേക്കോടി. കിച്ചണിൽ ചെന്ന് സെല്ലെടുത്തപ്പോൾ അവൾക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് മഹേഷിനെയായിരുന്നു. കോൾ എടുക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് അവൾ വിളിച്ചത്. റിങ് ചെയ്ത ഉടൻ മഹേഷിന്റെ മുഷിഞ്ഞ സ്വരം വന്നു. ആ പരാജയരാമൻ അമ്മയെ കാണാൻ ചെന്നിരിക്കുന്നു. എന്തിനാന്ന് കേൾക്കണ്ടേ നിനക്ക്? എന്റെയും നിന്റെ മോളുടെയും വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. ജയേട്ടന്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് കേട്ടാ മഹി വിശ്വസിക്കില്ല. കാര്യം എന്താന്ന് വെച്ചാ നീ പറഞ്ഞു തൊലയ്ക്ക്. ഞാനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. 1.5 കോടി ഇറങ്ങിയിട്ടും ഷൂട്ട് പകുതി പോലും ആയിട്ടില്ല. മഹിക്ക് എത്ര പണം വേണം? പണം വന്ന് മറിയാൻ പോവുക. എന്താ? അവന്റെ സ്വരത്തിൽ ഉത്കണ്ഠ തുടിച്ചു. ഒറ്റ വീർപ്പിൽ അവൾ കാര്യങ്ങൾ പറഞ്ഞു. 30 കോടിയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നത്. മൈ ഗോഡ്, 30 കോടി! സത്യത്തിൽ എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംഗതി സത്യം തന്നെ. ഞാൻ കേട്ടിട്ടുണ്ട് ലോട്ടറി പലപ്പോഴും അടിക്കുന്നത് മലയാളികൾക്കാ. ഒരു സംശയവും വേണ്ട, അയാൾക്ക് അടിക്കും. അനുഭവയോഗമില്ലെങ്കിലും ഭാഗ്യമുള്ളവനാ അയാൾ. മൃദു, ഈണത്തിൽ അവൻ വിളിച്ചു. പറയടാ. അവളും പ്രണയവതിയായി. 5 കോടിയെങ്കിലും കിട്ടാതെ നമ്മുടെ പടം തീരുന്ന ലക്ഷണമില്ല.
ആ ഡയറക്ടറുടെ വാക്ക് വിശ്വസിച്ച എന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. ഇപ്പോ തന്നെ 1.5 കോടിയേ തീർന്നത്. ഇനി പകുതിയിലേറെ ദിവസം ഷൂട്ടുണ്ട്. സ്റ്റുഡിയോ വർക്ക് വേറെ. ഒന്നും അറിയില്ലെങ്കിലും അമ്മു ഒന്നേ പറഞ്ഞതാ 3 കോടി കൊണ്ടൊന്നും തീരില്ലെന്ന്. 3 കോടി കൊണ്ട് 100 കോടി വരാമെന്നല്ലേ നീ പറഞ്ഞത്? അത് മറ്റുള്ളവരിൽ ഒരു മതിപ്പുണ്ടാക്കാൻ പറയുന്നതല്ലേ? മാസ് പടങ്ങൾക്ക് കിട്ടുന്ന കളക്ഷൻ നമുക്ക് കിട്ടുമോ? 15 കോടി കളക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറയില്ല. ജയരാമനെ പിടിക്കാതെ നമ്മുടെ കാര്യം നടക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ നിന്റെ കൂടെ. നീ ഇന്നോ നാളെയോ ഇങ്ങോട്ടൊന്ന് വാ, നിന്നെ വിളിക്കാൻ ഞാൻ ജയരാമേട്ടനോട് പറയാം. പിന്നെ അയാളെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തണം. അയാൾ വന്നിട്ട് അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. ജയേട്ടൻ എന്നെ തൊടുന്നത് നിനക്കിഷ്ടമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പിന്നെ അടുത്തിട്ടില്ല. അതിനുള്ള സമയം നീ കൊടുത്തതുമില്ല. ഇനി അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിന്റെ ആദ്യത്തെ ആളല്ലേ, ഞാൻ അതങ്ങ് ക്ഷമിച്ചോളാം. പിള്ളേർക്ക് 5 കോടി മാറ്റിവെച്ചിട്ട് 25 കോടി അടിച്ചെടുക്കാനുള്ള മിടുക്കാ നീ കാണിക്കേണ്ടത്. അവൾ ചിരിച്ചു. പടത്തിന്റെ ഭാവി ഒന്നും നമുക്കറിയില്ല. അത് നിന്റെ മനസ്സിലുണ്ടാവണം. നീ വെച്ചോ, ഞാൻ ജയേട്ടനെ വിളിക്കട്ടെ. അവൾ സംസാരം അവസാനിപ്പിച്ചു. മൃദുല ജയരാമന്റെ നമ്പറിലേക്ക് വിളിച്ചു. അയാളുടെ പ്രതികരണം വന്നു. അവൻ പോയോ? ജയേട്ടൻ കരുതുന്നത് പോലെ ഇന്നുമല്ല കാര്യങ്ങൾ. പണം ചോദിക്കാനല്ല അവൻ വന്നത്. നീ അവനെ പറഞ്ഞുവിടാതെ ഞാൻ വരില്ല. അയാൾ ചൂടായി. ജയേട്ടൻ ഗൾഫിൽ വെച്ച് വല്ല ലോട്ടറി ടിക്കറ്റും എടുത്തിരുന്നോ? അത് സ്ഥിരം എടുക്കുന്നതല്ലേ? എനിക്ക് ഇതുവരെയും അതുകൊണ്ട് ഗുണമുണ്ടായിട്ടില്ല. ലോട്ടറി വാങ്ങിയ കാശ് മിച്ചം വെച്ചിരുന്നെങ്കിൽ ഒരു കാറ് വാങ്ങാമായിരുന്നു. ജയേട്ടന് ലോട്ടറി അടിച്ചു. അത് പറയാനാ അവൻ ഇവിടെ കയറി ഇറങ്ങുന്നത്. നീ എന്തൊക്കെയടി പറയുന്നത്? ജയേട്ടൻ ഇങ്ങോട്ടൊന്ന് വാ. ജയേട്ടൻ സ്ഥലത്തുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞുപോയി. മൃദുലയ്ക്ക് ഫോൺ വെച്ചെന്ന് അവൾക്ക് മനസ്സിലായി. തിടുക്കത്തിൽ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി മൃദുല സൂരജിന് കൊണ്ടുവന്ന് കൊടുത്തു. ജയരാമേട്ടനെ കിട്ടിയോ? കിട്ടി, ചമ്മലോടെ അവൾ പറഞ്ഞു. അവൻ ലൈം ജ്യൂസ് കഴിച്ചു തീർന്നപ്പോൾ ജയരാമന്റെ ശബ്ദം കേട്ടു. ഗേറ്റ് കടന്ന് ജയരാമൻ ബൈക്കിൽ മുറ്റത്ത് വന്നിറങ്ങി. ആ, നീയായിരുന്നോ ഇന്ന് നാട്ടിലെത്തി? മുഖത്ത് ജാളിത വരുത്തി ജയരാമൻ കയറി വന്നു. എന്റെ ജയരാമേട്ടാ, നിങ്ങളൊരു വല്ലാത്ത ജന്മമാണേ. ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല. ഞാൻ ഈ ചേച്ചിക്ക് നമ്പർ കൊടുത്തിട്ടാ പോയത്. വിളിക്കുമെന്ന് കരുതി ഇരുന്നതല്ലാതെ വിളിക്കണ്ടേ? ജയരാമൻ കസേരയിലിരുന്നു. ജയരാമേട്ടന് ഒത്തിരി പേര് കാശ് തരാനില്ലേ, അത് മടക്കിത്തരാൻ ബാബു വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന്. ആരുടെയും ഫോൺ എടുക്കാനുള്ള ധൈര്യവും എനിക്കില്ല സൂരജേ. എന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ? കുറി നടത്തിയതിന്റെ പിന്നിലെ തട്ടിപ്പ് കാരണ നാട്ടിലേക്ക് പോന്നത്. സനലും ജോസും എന്നെ മലർത്തിയിട്ട് കൊണ്ടുപോയത് 1 കോടിക്ക് പുറത്തു വരും. അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും. 18 പേരുടെ പണമാ പോയത്. അവർ ആദ്യം എന്റെ മോളെയും പിന്നെ എന്നെയും കൊല്ലാൻ ശ്രമിച്ചു. 18 ലക്ഷം എന്നല്ലേ ജയേട്ടൻ അമ്മുവിനോട് പറഞ്ഞത്? മൃദുല അമ്പരപ്പോടെ ചോദിച്ചു. ഇത്രയും വലിയ തുക എങ്ങനെ ഞാൻ നിങ്ങളോട് പറയും? ഞാൻ ഭ്രാന്ത് പിടിച്ച് നടന്നത് അതുകൊണ്ടല്ലേ. ഇനി ആ കടമൊക്കെ ഈസിയായി തീർക്കാം. ചേച്ചി വിവരങ്ങൾ പറഞ്ഞില്ലേ? നീ ആ ലോട്ടറി അടിച്ചതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ പ്രിന്റൌട്ട് എടുത്തിട്ടുണ്ട്. ജയരാമേട്ടൻ ടിക്കറ്റ് എടുത്തോണ്ട് വാ. അത് കയ്യിലുണ്ടോന്ന് ആദ്യം അറിയേണ്ടത്. ജയരാമൻ അകത്തേക്ക് പോയി. സൂരജ് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് മൃദുലയുടെ നേരെ നീട്ടി. നോക്ക് ചേച്ചി. മൃദുല അത് വാങ്ങി നോക്കി. ജയരാമന്റെ പേരും ഗൾഫിലെ അഡ്രസ്സും ഫോൺ നമ്പറും മെയിൽ ഐഡിയും പാസ്പോർട്ട് നമ്പറും ടിക്കറ്റ് നമ്പറും എല്ലാം അതിലുണ്ടായിരുന്നു. ജയരാമൻ ടിക്കറ്റുമായി വന്നു. സത്യത്തിൽ ഞാനിതിന്റെ കാര്യം മറന്നു. ജയരാമേട്ടൻ മറന്നാലും അവർ മറക്കില്ല. ആളിനെ കണ്ടെത്താനായില്ലെങ്കിൽ സമ്മാനം അടിച്ച ആളിന്റെ വിവരം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും വിവരം അറിയും. പത്രക്കാരും പാഞ്ഞെത്തും. പിന്നെ ഈ വീട്ടുമുറ്റത്ത് സഹായം ചോദിച്ചു വരുന്നവരുടെ ക്യൂ ആയിരിക്കും. സൂരജ് ചിരിച്ചു. ഇനി വാർത്ത പുറത്തു വരില്ലേ? മൃദുല ചോദിച്ചു. ഗൾഫിൽ ആളിന്റെ പേര് മാത്രം പുറത്തായിട്ടുണ്ട്. നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അടുത്ത നറുക്കെടുപ്പ് കഴിഞ്ഞ നിലയ്ക്ക് അതിന്റെ ചൂടൊക്കെ പോയി. നമ്മൾ പുറത്തു വിടാതിരുന്നാൽ മതി. ഈ നമ്പർ ശരിയാണെന്ന് നോക്കും മൃദുലെ. ജയരാമൻ കയ്യിലിരുന്ന ഒറിജിനൽ ടിക്കറ്റിന്റെ നമ്പർ വായിച്ചു. 03 95 92. ശരിയാണോ? ആണ് ജയേട്ടാ. മൃദുലയുടെ കണ്ണുകൾ വിളർന്നു. അടിച്ചു മോളെ. വിജയചിരിയോടെ അയാൾ ടിക്കറ്റ് പ്രണയഭാവത്തിൽ അവളുടെ കയ്യിൽ സമർപ്പിച്ചു. എന്റെ എല്ലാ ഭാഗ്യത്തിനും കാരണം നീയാ. മൃദുല പുഞ്ചിരിച്ചു. ജയരാമൻ സൂരജിന്റെ അടുത്ത് വന്നിരുന്നു. എന്നെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കുമെന്ന പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? മൃദുല ടിക്കറ്റിലൂടെ കണ്ണോടിച്ചു. രണ്ടിലും ഒരേ നമ്പറും വിവരങ്ങളും തന്നെ.
കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി അന്വേഷിച്ചിട്ടാണ് വന്നത്. വിസ ക്യാൻസൽ ചെയ്ത് വന്നതിനാൽ ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അടിച്ച തുകയിൽ ഒരു രൂപ പോലും കുറയില്ല. സൂരജ് അറിയിച്ചു. 30 കോടിക്കടുത്ത് അക്കൗണ്ടിൽ വരികയല്ലേ. 10 ലക്ഷമോ 15 ലക്ഷമോ ഫീസ് കൊടുത്താൽ എന്താ കുഴപ്പം? നിസാരമട്ടിൽ ജയരാമൻ ചിരിച്ചു. ന്യൂസ് ഫ്ളാഷാവാതിരുന്ന ജയേട്ടന് കൊള്ളാം. തൽക്കാലം കുട്ടികളെ അറിയാതിരിക്കുന്നത് നല്ലത്. പണം അക്കൗണ്ടിൽ വന്നിട്ട് പിന്നെ എന്തുമാവാമല്ലോ. നീ പറയുന്നത് ശരി തന്നെയാ. ഇപ്പോ തന്നെ ഞാൻ ഗൾഫിൽ പോയി കോടികൾ ഉണ്ടാക്കി എന്നൊരു തോന്നൽ സ്വന്തക്കാർക്ക് തന്നെയുണ്ട്. മൃദുലയ്ക്ക് സന്തോഷമായി. പക്ഷേ നിന്നെ ഞാൻ മറക്കില്ല. നിന്റെ വിവാഹ സമ്മാനമായി ഞാനൊരു 10 ലക്ഷം രൂപ തരും. ഞാൻ പണം തന്ന വിവരം നീ അവിടെ ചെന്ന് പറയരുത്. അത്യാഹ്ലാദത്തോടെ സൂരജ് ജയരാമന്റെ കൈ പിടിച്ചു കുലുക്കി. അത് ജയരാമേട്ടന്റെ വലിയ മനസ്സ്. ഞാൻ ആരോടും പറയില്ല. അവന് 10 ലക്ഷം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് മൃദുല മനസ്സിൽ വരവ് വെച്ചു. ഉടനെ നമ്മൾ അവർക്ക് മെയിൽ ചെയ്യണം. ജയരാമേട്ടന്റെ മെയിൽ ഐഡിയിൽ അവർ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ കയറി റിപ്ലൈ കൊടുത്താൽ മതി. ഇവിടെ നെറ്റ് കണക്ഷൻ ഇല്ലേ? വാ നോക്കാം. സൂരജ് എഴുന്നേറ്റു. അതിന് പുറത്തു പോയാലേ പറ്റൂ. നെറ്റ് കണക്ഷൻ എടുത്തിട്ടില്ല. നീ വാ. വടക്കാഞ്ചേരി വരെ പോകാം. ജയരാമൻ എഴുന്നേറ്റ് മൃദുലയുടെ കയ്യിലിരുന്ന 2 പേപ്പറും വാങ്ങി. എന്നാ ഞാൻ പോയിട്ട് വരാം. ആരെ അറിയിച്ചില്ലെങ്കിലും മഹിയെ വിളിച്ചു പറയണം. നീ അവനെ വിളിച്ച് സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊന്നു വരാൻ പറ. ഫോണിലൂടെ കാര്യമൊന്നും പറയണ്ട. അത്യാവശ്യമാണെന്ന് പറ. അവൾ തലയാട്ടി. രോഗി ഇച്ഛിച്ചത് തന്നെ വൈദ്യനും കൽപ്പിച്ചു. സൂരജിന്റെ പിന്നാലെ ജയരാമൻ കാറിൽ കയറി. പിന്നോട്ടെടുത്തു. കാർ പുറത്തേക്ക് പോയി. മൃദുല അകത്തേക്ക് ഓടി. കോൾ ചെയ്ത ഉടൻ മഹേഷ് ഫോൺ എടുത്തു. സത്യമല്ലേ? അതെ മഹി. വെറും ടിക്കറ്റല്ല. ജയേട്ടന്റെ പേരും അഡ്രസ്സും പാസ്പോർട്ട് നമ്പറും മെയിൽ ഐഡിയും എല്ലാം ഉണ്ട്. നിറക്കെടുപ്പ് കഴിഞ്ഞിട്ട് 1 മാസമായി. ആളെ കിട്ടാതെ അവർ ജയേട്ടന് മെയിൽ വരെ അയച്ചു. വിവരം അവർ സോഷ്യൽ മീഡിയയിൽ ഇടാനിരിക്കുക. സംഗതി ലീക്കാവാതെ നോക്കണം. അത് നമ്മുടെ ആവശ്യ. അയാൾക്ക് ലോട്ടറി അടിച്ചത് പുറത്ത് ആരും അറിയരുത്. അതിന്റെ ദോഷം നമുക്ക. ഇവിടെ വന്ന പയ്യൻ പറഞ്ഞതും അത് തന്നെയാ. അവർക്ക് മെയിൽ ചെയ്യാൻ ജയേട്ടൻ പോയിട്ടുണ്ട്. നിന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാ പോയത്. ഇന്ന് ഞാൻ വന്നാൽ ശരിയാവില്ല. നാളെ വരാം. ഞാൻ ഈ വിവരം പറഞ്ഞതായി ഭാവിക്കരുത്. ജയേട്ടൻ നേരിൽ പറയാനിരിക്കുക. മിഴിച്ചു നിന്നേക്കണം. അവന്റെ ചിരി കേട്ടു. എല്ലാ കാര്യത്തിലും അയാളുടെ വിശ്വാസം അതല്ലേ. പിന്നൊരു കാര്യമുണ്ട് മഹി. വരാൻ പോകുന്ന 30 കോടി ജയേട്ടന്റെ അക്കൗണ്ടിലേക്കല്ലേ പോവൂ? എന്റെ അക്കൗണ്ടിൽ വരില്ല. പിന്നെങ്ങനെ നമുക്കത് ഉപകാരപ്പെടും? അവൾ നിരാശപ്പെട്ടു. നീ സമാധാനമായിട്ടിരിക്കെ. കൂടെ ഞാനില്ലേ. ആദ്യം ക്യാഷ് വരട്ടെ. മഹേഷ് കോൾ കട്ട് ചെയ്തു. നാളെ ഷെഡ്യൂൾ ബ്രേക്കാണ്. വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ അവൻ നിശ്ചയിച്ചു. അവൾ പറഞ്ഞത് ശരിയായ കാര്യമാണ്. മൃദുലയുടെ അക്കൗണ്ടിൽ ആ പണം എത്തിക്കാൻ പറ്റില്ല. ആ മണ്ടൻ അവിടെയായിരുന്നെങ്കിൽ ഒരു പക്ഷെ നടന്നേനെ. അവനൊന്ന് ചിരിച്ചു. വഴി വെട്ടി. അവളിൽ എത്തിക്കാനാണോ മഹിക്ക് പ്രയാസം? ഷൂട്ട് മുടങ്ങുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് മൃദുലയുടെ വിളി വരുന്നത്. ജയരാമന്റെ മകളെ കെട്ടാൻ മനസ്സ് കാണിച്ചാലും 30-ൽ 15 കോടി തന്റെ കയ്യിൽ വരും. ജയിക്കാനായി മാത്രം ജനിച്ചവനാ മഹി. അതൊന്നുകൂടി തെളിഞ്ഞു. ഇനിയുള്ള കളി ജയരാമന്റെ വിശ്വസ്തനായി കൂടെ നിന്ന്. റെസ്റ്റോറന്റിൽ ജയരാമനും സൂരജനും അഭിമുഖം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നാലും ജയരാമേട്ടന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ട്രാജഡി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. നീ അത് വിട്ടേക്ക്. വിവാഹം കഴിഞ്ഞ് നിന്റെ പെണ്ണിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാൻ കാരണം നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതം നമ്മുടെ കൈവെള്ളയില്ല. അത് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യം ജയരാമേട്ടനെ കാണാൻ വരുമ്പോൾ ഇങ്ങനൊരു വേഷം കെട്ടേണ്ടി വരുമെന്ന് കരുതിയില്ല. ഈ നാടകം വിജയിക്കുമെന്ന് ജയരാമേട്ടന് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് സഞ്ജുവിന്റെ ബുദ്ധിയാ. ജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എല്ലാം കൈവിട്ടുപോയി. ഇവിടെ നിന്ന് കയറിപ്പോകാനുള്ള മനസ്സുമായി നിന്നപ്പോഴാണ് മോൾ ഇടപെട്ടത്. തോറ്റുപോയാലും അത് നേരിടാനുള്ള മനസ്സാന്നിധ്യം എനിക്കുണ്ട്. ജയരാമൻ ഭക്ഷണം കഴിച്ചു. ബിഗ് ടിക്കറ്റിനെ പറ്റി പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ പൊരുത്തക്കേടുണ്ട്. 30 കോടി എന്നത് ശരിയായ കണക്കല്ല. 1.5 കോടി ദീർഘം 28 കോടിക്ക് അടുത്തേ വരൂ. പിന്നെ ജയരാമേട്ടൻ അവിടെ ചെന്നൊരു തുക ഫീസ് അടയ്ക്കുന്ന കാര്യം. മറ്റവന് ഗൾഫിലുള്ള ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ചീറ്റിപ്പോകും. ജയരാമൻ മോളി. നീ കൊണ്ടുവന്ന 2 പേപ്പറുകളിലും അവൾക്കൊരു സംശയവും തോന്നിയിട്ടില്ല. ഇനി അത് അവൾ കാണാനും പോകുന്നില്ല. ഇതൊരു സാധാരണ കാര്യമായതുകൊണ്ട് അവനും വിശ്വസിക്കുമെന്ന് ഉറപ്പാ.
പക്ഷേ തുടർന്നുള്ള കരുനീക്കങ്ങളില്ല എനിക്ക് സംശയം. കാര്യങ്ങൾ ഇവിടെ വരെയായില്ലേ, ഇനി അങ്ങോട്ടും സഞ്ജുവിനെ തന്നെ വിട്ടുകൊടുക്കാം. അവനാള് പുലിയ. പഴയൊരു ബിഗ് ടിക്കറ്റ് അവനെ ഞാൻ അയച്ചു കൊടുത്തതാ. ഒറിജിനലിനെ വെല്ലുന്നത് ക്രിയേറ്റ് ചെയ്ത് അടുത്ത മെയിലിൽ അവൻ തിരിച്ചയച്ചു തന്നു. ടിക്കറ്റ് കണ്ട് ഞാനും അത്ഭുതപ്പെട്ടു. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജയരാമേട്ടൻ വിളിക്കണം, ഉടനെ ഞാൻ എത്തും. ഞാൻ വിളിക്കാം. ഈ ഗെയിമിൽ നഷ്ടപ്പെട്ടതൊക്കെ ജയരാമൻ തിരിച്ചു പിടിക്കും. നിങ്ങളെപ്പോലെ സത്യസന്ധനായ ഒരു മനുഷ്യൻ തോറ്റുകൂടാ. അങ്ങനെ വന്നാൽ നമ്മുടെയൊക്കെ പ്രവാസ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? നീ കഴിച്ചിട്ട് വാ. ജയരാമൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. ഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരും പുറത്തു വന്നു. എന്നാൽ നീ ചെല്ല്. ജയരാമൻ അവന്റെ കൂടെ കാറിനടുത്തേക്ക് ചെന്നു. സൂരജിനെ യാത്രയാക്കിയിട്ട് ജയരാമൻ സഞ്ജുവിന്റെ സെല്ലിലേക്ക് വിളിച്ചു. അങ്കിളെ, എന്തായി? അവൾ വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ മോനെ. അങ്കിൾ ശുഭാപ്തി വിശ്വാസം കൈവിടാതിരുന്നാ മതി. ഞാനിപ്പോ ഒറ്റപ്പാലത്ത് മഹിയുടെ സിനിമാ ലൊക്കേഷനിലാ. മോൻ അവനെ കാണാൻ പോയോ? അവന്റെ ചിരി കേട്ടു. എന്നെ അവൻ അറിയില്ലല്ലോ. ഞാനിവിടെ ചെന്ന് ചില ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തി. പോയതിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി. മഹി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് സോനു എന്ന പെണ്ണിന് വേണ്ടിയാ. ഏതാ ആ പെണ്ണ്? അവന്റെ ഏതോ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്ന കോഴിക്കോടുകാരിയ. അവളൊരു പാവം പെണ്ണാങ്കിളെ. അവന്റെ ശരിക്കുള്ള മുഖമൊന്നും അവൾക്കറിയില്ല. അവനെ വിശ്വസിച്ചിരിക്കുക അവൾ. ജയരാമന് അതിൽ അത്ഭുതം തോന്നിയില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ അവരുടെ വിവാഹം നടക്കുമെന്ന് അവളാ എന്നോട് പറഞ്ഞത്. ലൊക്കേഷനിൽ പലർക്കും ഈ വിവരമറിയാം. അവളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു കോൾ മതി അവൻ്റെ മോഹം തകർന്നടിയാൻ. ദേ ഫോണും കാതിൽ ചേർത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വീണ്ടും അവൻ്റെ ചിരി കേട്ടു. അമ്മുവിൻ്റെ അമ്മ കാണുന്ന സ്വപ്നം ഒന്നും നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ആ സ്ത്രീയുടെ റോൾ തീർന്നു. അവർ അവൻ്റെ കൂടെ കടന്നു കളയുമെന്ന പേടി അങ്കിളിന് വേണ്ട. അവരുടെ ജീവിതമാ ഇനി കട്ടപ്പുകയാവാൻ പോകുന്നത്. അടിച്ചിറക്കിയാലും അവർ അങ്കിളിനെ വിട്ടു പോവില്ല. ജയരാമൻ ശില പോലെ നിന്നു. അങ്കിൾ അവൻ്റെ വിശ്വാസം കൂടി നേടിയെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ചൂട് വയ്ക്കാൻ. നാളെ ഷൂട്ടില്ലെന്നാ കേൾക്കുന്നത്. അവൻ പാഞ്ഞു വരും. അയാൾ മൂളി. ഞാൻ നാളെ വിളിക്കാം അങ്കിളെ. ഇപ്പോഴത്തെ സംഭവം അങ്കിൾ അന്ന് കൊഴുപ്പിക്കേ. ജയരാമൻ ചെവിയോട് ചേർത്ത ഫോൺ എടുത്തു. വെറുതെയല്ല അവൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാത്തത്. കെട്ടുപ്രായമെത്തിയ രണ്ട് പെൺമക്കളുടെ അമ്മയെ അവൻ എന്തിനു വേണം? നഷ്ടപ്പെട്ടു പോയതെല്ലാം തൻ്റെ കഴിവുകേടെന്ന് വിശ്വസിച്ച് മക്കളുമായി വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചാണ് വന്നത്. അതിനിടയിലേക്കാണ് അമ്മുവും സഞ്ജുവും ഇങ്ങനെയൊരു തീരുമാനവുമായി വന്നത്. അത് വേണ്ടായിരുന്നെന്ന് ജയരാമന് തോന്നി. തനിക്ക് തൻ്റെ മക്കളെയും കൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങി പോകാമായിരുന്നു. മൂടി വച്ച രഹസ്യം പുറംലോകം അറിയുന്നതോടെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. മറ്റൊരു പെണ്ണിനെ കിട്ടാമെന്ന അവൻ്റെ വ്യാമോഹവും നടക്കാതെ വരും. സഞ്ജു ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങൾ ചെന്നെത്തിയാൽ ജീവിതകാലം മുഴുവനും മൃദുലയുടെ മുഖം കാണേണ്ടി വരും. അവളെ ഒഴിവാക്കാനാവാതെ വിഡ്ഢിയായ ഭർത്താവായി ജീവിതം തുടരണം. എന്തു വേണമെന്ന് ജയരാമന് ഒരു രൂപവുമില്ലായിരുന്നു. അമ്മ മറ്റൊന്നിനും വഴങ്ങിത്തരില്ല. എല്ലാം ഉള്ളിലടക്കി ക്ഷമയോടെ അവൾ ജീവിക്കുന്നത് തന്നെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ജയരാമൻ നേരെ പോയത് വിനീൻ മാഷിന്റെ വീട്ടിലേക്കായിരുന്നു. പൂമുഖത്ത് തന്നെ വിനീൻ മാഷി ഇരിപ്പുണ്ടായിരുന്നു. ജയരാമൻ വാ. വിനീൻ മാഷി ക്ഷണിച്ചു. ജയരാമൻ കയറി വന്ന് ചാരുപടിയിലിരുന്നു. ഭാഗം വയ്ക്കലിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. എന്തായടാ പിള്ളേരുടെ ഓപ്പറേഷൻ? എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ പണത്തോടുള്ള ആർത്തി കാരണം മഹി ആ ഇര കൊത്തിയെന്നു വരും. ജയരാമൻ അതുവരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ജീവിതത്തിൽ നിന്ന് മൃദുലയെ ഒഴിവാക്കാൻ കഴിയാതെ വരുന്ന വേദനയും പങ്കുവച്ചു. നീ ഇപ്പോ അതേപറ്റി ഒന്നും വ്യാകുലപ്പെടേണ്ട. ഉദ്ദേശിച്ച വഴിക്ക് കാര്യങ്ങൾ ചെന്നെത്തട്ടെ. നിന്റെ മക്കൾ തന്നെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തോളും. ഇനിയുള്ള അവളുടെ ജീവിതം ഓരോ നിമിഷവും വെന്തുരുകിയുള്ളതാവണം. വിനയൻ മാഷി എഴുന്നേറ്റ് രണ്ട് ചാൽ നടന്നു. ഒരിക്കലും മൃദുലയെ ഇറക്കി വിടരുത്. ആത്മഹത്യ ചെയ്യാനുള്ള പഴുതുപോലും കൊടുക്കരുത്. മക്കളുടെ കുത്തുവാക്ക് കേട്ടും നിന്റെ അവഗണന സഹിച്ചുമുള്ള അവളുടെ ആ ജീവിതമുണ്ടല്ലോ വധശിക്ഷയേക്കാൾ വലുതാ. ജയരാമന്റെ അടുത്തേക്ക് വിനയൻ മാഷി വന്നു. പക്ഷേ ജയരാമ, അവനുണ്ടല്ലോ ആ മഹി. അവനെ നമ്മൾ വെറുതെ വിടരുത്. അവനെപ്പോലൊരു കഴുകൻ ഈ ലോകത്തുണ്ടാവാനേ പാടില്ല. സാഹചര്യം ഒന്നുകൊണ്ട് മാത്രമാണ് മൃദുല തെറ്റുകാരിയായത്. നിന്റെ ജീവിതം ഒരു പിടിച്ചാരമാക്കി കളഞ്ഞത് അവനാ. ജയരാമന്റെ മുഖം വലിഞ്ഞു മുറുകി. നീ
നിന്റെ മക്കളെ എന്റെയും ദേവിയുടെയും കൈകളിൽ ഏൽപ്പിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയാലും നിനക്ക് സമാധാനം കിട്ടുമോ? ജയരാമ, സ്വന്തം ഭാര്യയെ പങ്കിട്ടവനെ മറന്നു കളയാൻ പറ്റുമോ? അഭിമാനമുള്ള ഒരാണിനും പറ്റില്ല. നടുക്കത്തോടെ ജയരാമൻ വിനീൻ മാഷിന്റെ കണ്ണിൽ നോക്കി. അവനെ ഈ ഭൂമിയെന്ന് പറഞ്ഞു വിടണം. നമുക്കത് ചെയ്തേ പറ്റൂ. നിനക്ക് വേണ്ടി ഭദ്രൻ അത് ചെയ്തിരിക്കും. ജയരാമന്റെ ശിരസിനുള്ളിൽ ഒരു പ്രകമ്പനമുണ്ടായി. ഇത്രയും കാലം അവൻ നിനക്ക് കിണിവെച്ചു. ഇനി അത് തിരിച്ചാവാൻ ജയരാമ. അടുത്ത ഭാഗം നാളെ.